ഭാഗവതത്തെ
ശ്രീമദ്ഭാഗവത സ്മൃതിയിൽ ശ്രീഹരി തന്നുടെ കഥകൾ നിറയും. ശ്രീമദ്ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ ഭാഗവതത്തിൽ അലിയാ ലക്ഷ്യമതും സംഗീതം ഭക്തിയുണർത്തും സാഫല്യം ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകേസരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശം അനിശം ഹൃദി ഭാവയാമി. വാതാലേശം അനിശം ഹൃദി ഭാവയാമി. വാതാലയാധീശനായിരിക്കുന്ന ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരനൈവേദ്യം ഇന്ന് 714-ാമത്തെ ദിവസവും ഭഗവാന് നിവേദിക്കാനുള്ള വലിയൊരു ഭാഗ്യം നമുക്ക് കൈവന്നിരിക്കുന്നു. ഇന്ന് ദശമസ്കന്ധം ഉത്തരാർത്ഥത്തിൽ 85-ാമത്തെ അധ്യായത്തിൽ 47 മുതൽ ആ അധ്യായം സമർപ്പിക്കുന്നത് വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഇന്നലെ മഹാബലിയുടെ വളരെ വിശേഷമായിട്ടുള്ള സ്തുതി 8 ശ്ലോകങ്ങളിലൂടെ നമ്മൾ അനുസ്മരിച്ചു. സുതലത്തിൽ തൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരെ, ദേവകീപുത്രന്മാരെ തിരിച്ചുകൊണ്ടുപോകാൻ വേണ്ടി എത്തിയ ഭഗവാനെ ബലി സ്വീകരിച്ചതും പൂജിച്ചതും വളരെ വിശേഷമായിട്ട് സ്തുതിച്ചതുമൊക്കെയാണ് നമ്മൾ കേട്ടത്. ഇതിന് മറുപടിയായിട്ട് ഭഗവാൻ പറഞ്ഞു, ആസന്മരീചേ ഷഡ്പുത്ര ഊർണായാം പ്രഥമേന്ദരേ ദേവാക്കം ജഹസുർവീക്ഷ്യ സുതാം യഭിതുമുദ്യതം. പ്രഥമേ അന്തരേ മന്വന്തരം, അല്ലേ? മനുവിൻ്റെ അന്തരം മന്വന്തരം, ഒന്നാമത്തെ മന്വന്തരം. ആ മന്വന്തരത്തിൽ മരീചേ ഊർണായാം ഷഡ്പുത്ര ആസൻ, മരീചിക്ക് ഊർണ എന്ന പത്നിയിൽ 6 പുത്രന്മാരുണ്ടായി. ദേവ, ആ ദേവന്മാര് സുതാം യഭിതും ഉദ്യതം കം, പുത്രിയെ പ്രാപിക്കാൻ മോഹിക്കുന്ന പരിശ്രമിക്കുന്ന കം എന്ന് പറഞ്ഞ ബ്രഹ്മാവിനെ, വീക്ഷ്യ കണ്ടിട്ട് ജഹസു ഉറക്കെ പരിഹസിച്ചു ചിരിച്ചു. നോക്കൂ, ആ മഹാബലിയുടെ സ്തുതിയൊക്കെ സ്വീകരിച്ചു ഭഗവാൻ. തൻ്റെ അവതാരത്തിൻ്റെ കാരണവും ദേവകിയുടെ ആ ആദ്യത്തെ 6 പുത്രന്മാർ കംസനാൽ കൊല്ലപ്പെട്ടതിനെക്കുറിച്ചും എന്തുകൊണ്ടാണ് അവരെ കംസഹതരായി ഇവിടെ വന്നത് എന്നും 5 ശ്ലോകം കൊണ്ട് ഭഗവാൻ വിസ്തരിക്കുകയാണ്. ആദ്യത്തെ മന്വന്തരം, സ്വയംഭൂവായ ബ്രഹ്മാവിൽ നിന്നുണ്ടായ മനു സ്വയംഭൂവൻ. ആ സ്വയംഭൂ മന്വന്തരത്തിൽ മരീചിക്ക് ഉർണ എന്ന പത്നിയിൽ ഉണ്ടായ 6 ഉണ്ണികൾ, 6 ദേവന്മാർ. ഇവർ ബ്രഹ്മാവിനെ കളിയാക്കി ചിരിച്ചു. ബ്രഹ്മാവിൻ്റെ പുത്രിയാണല്ലോ സരസ്വതി,
ആ വാണീദേവിയെ പിന്തുടർന്ന് കാമാർത്തനായി പോകുന്ന ബ്രഹ്മാവിനെ കണ്ടപ്പോ അവര് ആറുപേരും ചിരിച്ചു. തേനാസുരീ മകൻ യോനി മധുനാവദ്യ കർമ്മണ ഹിരണ്യകശിപോർജാത നീതാസ്തേ യോഗമായയാ. തേനാ അവദ്യ കർമ്മണ, ആ അവദ്യ കർമ്മം കൊണ്ട്, പാപകർമ്മം കൊണ്ട് ആസുരീം യോനിയും, ആസുരമായിരിക്കുന്ന യോനിയിലേക്ക് അകൻ അവരെത്തി. ഹിരണ്യകശിപോ ജാതാഹ, ഹിരണ്യകശിപുവിൻ്റെ പുത്രന്മാരായി, ഹിരണ്യകശിപുവിൽ നിന്ന് ജനിച്ചവരായി. അധുന ഇപ്പോ യോഗമായ കൊണ്ട് തേ നീത, അവര് ഇപ്പതാ ആ യോഗമായ ശക്തിയാണ് അവിടെ നിന്നും മറ്റൊരു ജന്മത്തിലേക്ക് അവരെ എത്തിച്ചത് എന്നാണ്. ദേവക്യ ഉദരേ ജാത രാജൻ കംസവിഹിംസിത സാതാൻ ശോചത്യാത്മജാൻ സ്വാംസ്തേമേ ധ്യാസതേന്ദിതേ. ഭഗവാൻ ബലിയെ വിളിക്കുകയാണ്, രാജാവേ, ദേവക്യ ഉദരേ ജാത, ദേവകിയുടെ ഉദരത്തിൽ ജനിച്ച, കംസവിഹിംസിത, കംസനാൽ ഹനിക്കപ്പെട്ട സാ, ആ ദേവകി, സ്വാൻ ആത്മജാൻ, തൻ്റെ പുത്രന്മാരെ, അവരെക്കുറിച്ച് ശോചതി, ദുഃഖിക്കുന്നു. ഇമേ തേ അന്തി, അവര് അങ്ങയുടെ സമീപത്തിൽ അധ്യാസതയെ താമസിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് ചുരുക്കം. ദേവകിയുടെ പുത്രന്മാർ കംസനാൽ കൊല്ലപ്പെട്ടു. ദേവകി ആ കുട്ടികളെ കാണണമെന്ന് മോഹിക്കുന്നു. എന്നോട് ആ വിവരം പറഞ്ഞു. അതേ തുടർന്നാണ് ആ ആറുണ്ണികൾ അങ്ങയുടെ അടുത്തുണ്ട് എന്ന് മനസ്സിലായി ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത ഏതാൻ പ്രണേഷ്യാമോ മാതൃശോകാപനുത്തയേ തതശാപാദ് വിനിർമുക്ത ലോകം യാസ്യന്തി വിജ്വരാഹ. ഇത ഇവിടെ നിന്ന് ഏതാൻ മാതൃശോകാനുപത്തയെ, ഇവരെ എൻ്റെ അമ്മയുടെ ശോകം നശിപ്പിക്കാനായി പ്രണേഷ്യാമ, ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. തഥ, അത് കഴിയുമ്പോഴോ, ശാപാദ് വിനിർമുക്ത, ശാപത്തിൽ നിന്ന് മോചിതരായി, വിജ്വരാഹ, ദുഃഖമില്ലാത്തവരായി, ലോകം യാസ്യന്തി, അവര് ദേവലോകത്തേക്ക്, ബ്രഹ്മലോകത്തിലേക്ക് തിരിച്ചുപോവുകയും ചെയ്യും. ഞങ്ങൾ പറഞ്ഞേക്കണത് ഇവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ആ ആറുണ്ണികൾ ഇവിടെയുണ്ട്. എൻ്റെ അമ്മയുടെ ദുഃഖത്തെയും അതേപോലെ ഇവരുടെ ശാപത്തെയും ഇല്ലാതെയാക്കാൻ ഇതുകൊണ്ട് സാധിക്കും. അതുകൊണ്ട് അവരെ കൊണ്ടുപോകാൻ ഞങ്ങളിതാ വന്നിരിക്കുന്നു. അവരാരൊക്കെയാണ്? സ്മരോദ്ഗീത പരിഷ്വംഗ പതംഗ ക്ഷുദ്രഭൃദ്ഘൃണി ഷഡിമേ മൽപ്രസാദേന പുനർയാസ്യന്തി സദ്ഗതിം. സ്മരൻ, ഉദ്ഗീതൻ, പരിഷ്വങ്കൻ, പതംഗൻ, ക്ഷുദ്രഭൃത്ത ഘൃണി, ആറുപേരുടെ പേരതാണ്. ഇമേഷൻ, ഈ ആറുപേർ മൽപ്രസാദേന, എൻ്റെ അനുഗ്രഹം കൊണ്ട്, പുനഃ സദ്ഗതിം യാസ്യന്തി, പിന്നെ മോക്ഷത്തെ, സദ്ഗതിയെ പ്രാപിക്കും. ഈ ആറുപേർ ഞാനിവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ അനുഗ്രഹം കൊണ്ട് അവരെല്ലാവരും മോക്ഷം നേടും. ഇത്യുക്ത്വാ താൻ സമാദായ ഇന്ദ്രസേനേന പൂജിതൗ പുനർദ്വാരവതീമേത്യ മാതു പുത്രാനയച്ഛതാം ഇതി ഉക്ത്വാ. ഇങ്ങനെ പറഞ്ഞിട്ട് ഇന്ദ്രസേനേന പൂജിതൗ, ഇന്ദ്രസേനാൽ, മഹാബലിയാൽ പൂജിക്കപ്പെട്ട അവർ രണ്ടുപേർ താൻ ആ പുത്രന്മാരെ സമാധായ അവരെ എടുത്തിട്ട് വീണ്ടും ദ്വാരവതിയും എത്തിയ, ദ്വാരകയിലേക്ക് യാത്രയായി. മാതു പുത്രാൻ അയച്ചതാം, തൻ്റെ അമ്മ ദേവകിക്ക് ആ പുത്രന്മാരെ സമർപ്പിക്കുകയും ചെയ്തു എന്നാണ്. താൻ ദൃഷ്ട്വാ ബാലകാൻ ദേവി പുത്രസ്നേഹസ്നുതസ്തനി പരിഷ്വജ്യാംഗമാരോപ്യ മൂർജിഘ്രതഭീക്ഷ്ണശ. താൻ ബാലകാൻ, ആ കുട്ടികളെ കണ്ടിട്ട് പുത്രസ്നേഹസ്നുതസ്തനി, പുത്രനോടുള്ള സ്നേഹം കൊണ്ട് ആ ഒഴുകിയ സ്തന്യത്തോടുകൂടി, മുലപ്പാലോടുകൂടിയ ദേവകി പരിഷ്വജ്യ, ആലിംഗനം ചെയ്തു. അംഗം ആരോപ്യ, മടിയിൽ കയറ്റിയിരുത്തി. മൂർധ്നി അഭീക്ഷ്ണശ അജിഘ്രൽ, മൂർധാവിൽ വീണ്ടും 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 ഘ്രാണിച്ചു എന്നാണ്, ചുംബിച്ചു, ഉമ്മ വെച്ചു. തൻ്റെ മക്കളെ കണ്ടപ്പോ, നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കുട്ടികളെ തിരിച്ചു കിട്ടിയപ്പോ
അത് ശ്രീകൃഷ്ണന്റെയും ബലരാമസ്വാമിയുടെയും അനുഗ്രഹം കൊണ്ടാണ്. ഇതൊക്കെ ദേവകിയുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുകയാണ്. അതേപോലെ ആ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പിയ സ്നേഹം മുലപ്പാലായി പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അപായയൽ സ്തനം പ്രീത സുതസ്പർശ പരിപ്ലുത മോഹിതമായയാ വിഷ്ണോർയയാ സൃഷ്ടി പ്രവർത്തതേ. സുതസ്പർശ പരിപ്ലുത, ആ മക്കളെ തൊട്ടപ്പോ അവരുടെ സ്പർശം കൊണ്ടുണ്ടായ ആ സന്തോഷം, പരിപ്ലുതമായ ആ ഒഴുകുന്ന മുലപ്പാലോടുകൂടിയ ആ ദേവകി വിഷ്ണോ മായയാ വിഷ്ണുവിന്റെ മായയിൽ മോഹിച്ചവളായി പ്രീത സന്തുഷ്ടയായി സ്തനം അപായയൽ അവരെ മുല കുടിപ്പിച്ചു, മുലപ്പാൽ കുടിപ്പിച്ചു. യയാ യാതൊന്നുകൊണ്ട് സൃഷ്ടി പ്രവർത്തത, എന്തുകൊണ്ടാണോ സൃഷ്ടി പ്രവർത്തിക്കുന്നത്? ഭഗവാന്റെ മായയിൽ മോഹിതയായി സ്ത്രീകളും പുരുഷന്മാരും പുത്രാദികളെ ആഗ്രഹിച്ച വിഷയത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് സൃഷ്ടി വ്യാപാരം ഭംഗിയായി ലോകത്ത് നടക്കുന്നത്. അത് ഭഗവാന്റെ മായയാണെന്നാണ്. അപ്പൊ സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും സ്നേഹം തോന്നുകയും അവരുടെ സംഗമത്തിൽ കുട്ടികളുണ്ടാവുകയും ചെയ്യുന്നത് ഭഗവാന്റെ മായയാണ്. എന്തിനാണ് ഈ മായ ഭഗവാൻ പ്രവർത്തിക്കുന്നത്, പ്രവർത്തിപ്പിക്കുന്നത് എന്നാണെങ്കിൽ ഈ മായയിലൂടെയാണ് ലോകത്ത് വംശ വർദ്ധനവ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ആ മഹാവിഷ്ണുവിന്റെ മായ കൊണ്ട് മോഹിതയായ ദേവകി പുത്രസ്പർശം കൊണ്ട് ഒഴുകുന്ന ആ മുലപ്പാലോടുകൂടിയ സ്തനത്തെ അവർക്ക് ദാ കുടിക്കാനായിട്ട് കൊടുത്തു എന്ന്. പീത്വാമൃതം പയസ്തസ്യാ പീതശേഷം ഗദാഭൃത നാരായണാംഗ സംസ്പർശ പ്രതിലബ്ധാത്മദർശനാ. ഗദാഭൃത, ഗദാഭൃത്തിൻ്റെ ശ്രീകൃഷ്ണൻ്റെ പീതശേഷം ആ കഴിച്ചതിൻ്റെ ബാക്കി, തസ്യ ആ ദേവകിയുടെ അമൃതം പയഹ അമൃതതുര്യമായിരിക്കുന്ന പാലിനെ പീത്വ പാനം ചെയ്തിട്ടും നാരായണാംഗ സംസ്പർശ പ്രതിലബ്ധാത്മദർശന, നാരായണൻ്റെ അംഗസ്പർശം കൊണ്ട് പ്രതിലഭിക്കപ്പെട്ട ആത്മജ്ഞാനത്തോടുകൂടിയവരായി തീർന്നു ഈ സ്മരൻ ഉദ്ഗീതൻ പരിശ്വങ്കൻ പതങ്കൻ ക്ഷുദ്രഭൃത്ത് ഘൃണി എന്നീ ആറുപേരും എന്നാണ്. ശ്രീകൃഷ്ണൻ കുടിച്ചതിൻ്റെ ബാക്കി കഴിച്ചപ്പോൾ ഒരർത്ഥത്തിൽ ആ ദേവകി ഭഗവാന് നിവേദിച്ച നൈവേദ്യം ആ സ്തന്യാമൃതം അത് ബാക്കിയുള്ളത് കഴിച്ചു ഈ ആറു കുട്ടികൾ. അതുകൊണ്ട് എന്തായി, അവരും ദേവരൂപികളായിട്ട് തീർന്നു. പൂർവജന്മത്തെക്കുറിച്ച് അവർക്ക് ബോധമുണ്ടായി, ആത്മജ്ഞാനമുണ്ടായി. മുമ്പ് തങ്ങൾ ദേവന്മാരായിരുന്നുവെന്നും മരീചിയുടെയും ഓർണയുടെയും മക്കളായിരുന്നുവെന്നും അന്ന് ബ്രഹ്മാവിൻ്റെ ശാപം അല്ലെങ്കിൽ തങ്ങൾ ബ്രഹ്മാവിനെ കളിയാക്കിയത് കൊണ്ടുണ്ടായ പാപം ആണ് തങ്ങളെ ഈ നിലയിലേക്കൊക്കെ എത്തിച്ചത് എന്ന മുജന്മത്തെക്കുറിച്ചുള്ള സ്മൃതി അവർക്ക് ഉണ്ടായി. തേ നമസ്കൃത്യ ഗോവിന്ദം ദേവകിം പിതരം ബലം മിഷതാം സർവഭൂതാനാം യയുർധാമ ദിവൗകസാം. അവര് ആ അമിഞ്ഞപ്പാല് കുടിച്ചു, ചെറിയ കുട്ടികളുടെ രൂപത്തിലാണ് വന്നത്. ഇപ്പോൾ അവർക്ക് ആത്മജ്ഞാനം ലഭിച്ചു. ഇനി എന്താണ് എന്തുപോലെയാണ് വേണ്ടത് എന്ന് അവർക്ക് നല്ലപോലെ അറിയാം. അവരാദ്യം തന്നെ ഗോവിന്ദം, ഗോവിന്ദനെ, ഈ ലോകത്തെ മുഴുവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ, ആ ശ്രീകൃഷ്ണനെ നമസ്കരിച്ചു. മാതാവായ ദേവകിയെ നമസ്കരിച്ചു. പിതാവായ വസുദേവരെ നമസ്കരിച്ചു. ബലരാമനെ നമസ്കരിച്ചു. എന്നിട്ട് സർവഭൂതാനാം വിഷതാം, സകല ജനങ്ങളും നോക്കി നിൽക്കെ ദിവൗകസാം ധാമ, ദേവന്മാരുടെ ധാമം സ്വർഗലോകത്തിലേക്ക് അവര് പോവുകയും ചെയ്തു. തം ദൃഷ്ട്വാ ദേവകീ ദേവി മൃതാഗമന നിർഗമം മേനേ സുവിസ്മിതാമായാം കൃഷ്ണസ്യ രചിതാം നൃപാ. ഹേ പരീക്ഷിതേ രാജാവേ, ദേവി ദേവകി, ദേവിയായ ദേവകി ഉണ്ടല്ലോ, ദേവകീ ദേവി, തം മൃതാഗമന നിർഗമം, മരിച്ചവരുടെ ആ വരവും അത് കഴിഞ്ഞ് അവരുടെ പോക്കും, വരവും പോക്കും, സുതലത്തിൽ നിന്നാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ബിലസ്വർഗങ്ങളിൽ നിന്നും സ്വർഗത്തിലേക്കുള്ളൊരു യാത്ര,
ബലിയുടെ ആ സുതലത്തിൽ നിന്നും വന്ന് ദേവേന്ദ്രന്റെ സ്വർഗത്തിലേക്ക് പോയി. സുവിസ്മിത, അവര് വല്ലാതെ അത്ഭുതപ്പെട്ടു എന്നാണ്. പരീക്ഷിത്തെ, കൃഷ്ണസ്യ രചിതാം മായാം മേനേ, ഇതൊക്കെ ശ്രീകൃഷ്ണന്റെ മായാവിലാസമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഏവം വിധാന്യദ്ഭുതാനി കൃഷ്ണസ്യ പരമാത്മന വീര്യാണ്യനന്ദ വീര്യസ്യ സന്ധ്യനന്ദാനി ഭാരത. ഹേ ഭാരത, ഭരതകുലത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന പരീക്ഷിത്തെ, അനന്തവീര്യസ്യ, അനന്തമായ അവസാനമില്ലാത്ത പരാക്രമത്തോടുകൂടിയ പരമാത്മനഹ കൃഷ്ണസ്യ, പരമാത്മാവായ ശ്രീകൃഷ്ണന്റെ, ഏവം വിധാനി, ഇങ്ങനെയുള്ള അനന്താനി അത്ഭുതാനി വീര്യാണി സന്ധി, അനേകമനേകം അളവില്ലാത്തതായ അത്ഭുതകരങ്ങളായിരിക്കുന്ന ആശ്ചര്യകരങ്ങളായിരിക്കുന്ന വീര്യങ്ങൾ ഉണ്ട് എന്നാണ്. മുഴുവൻ ഇവിടെ പറയണില്ല. ഭരതകുലത്തിൽ ജനിച്ചവരിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് അങ്ങ്. ആ ഭഗവാന്റെ അത്ഭുതകരമായ ലീലകൾ ഇനിയും 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 എത്രയോ ഉണ്ട് എന്ന് പറയുകയാണ്. സൂതൻ പറഞ്ഞു നിർത്തുന്നു. യൈതമനുശൃണോതി ശ്രാവയോദ്വാദ്മുരാരേശ്ചരിതമൃതകീർത്തേർ വർണിതം വ്യാസപുത്രൈഹി ജഗദഘഭിദലം തദ്ഭക്തസൽക്കർണപൂരം ഭഗവതി കൃതചിത്തോ യാതി തൽക്ഷേമധാമ. അമൃതകീർത്തേ, ആ നാശമില്ലാത്ത അക്ഷയകീർത്തി, അനശ്വരകീർത്തി ആണ് ഭഗവാൻ. മുരാരെ, മുരാരിയുടെ, മുരാസുരനെ നിഗ്രഹിച്ച ഭഗവാന്റെ. വ്യാസപുത്രൈ വർണ്ണിതം അലം ജഗദഘഭിദ്, വ്യാസപുത്രനാൽ, ശിശുബ്രഹ്മർഷിയാൽ വർണ്ണിക്കപ്പെട്ടതും അലം, ഏറ്റവും ലോക പാപങ്ങളെ ഇല്ലാതെയാക്കുന്നതും ജഗദഘഭിദ് ഭക്തസൽ കർണപൂരം, ഭക്തന്മാരുടെ കർണങ്ങളിലേക്ക് ആഭരണവുമായിരിക്കുന്ന തത് ഇതം ചരിതം, ആ ഈ ചരിത്രത്തെ. യാ അനുശൃണോതി, ആരാണോ അനുസരിച്ച് കേൾക്കുന്നത്, ശ്രാവയേദ്വ, ആരാണോ കേൾപ്പിക്കുന്നത്, അവർക്ക് ഭഗവതി കൃതചിത്ത, ആ ഭഗവാനിൽ നിറയ്ക്കപ്പെട്ട, ഭഗവാനിൽ സമർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവനായി, തൽ ക്ഷേമധാമ, ആ ഭഗവാന്റെ ക്ഷേമസ്ഥാനത്തെ യാതി, ധ്യാനം ചെയ്യുന്നു. ഒരിക്കലും നശിക്കാത്ത അമൃതകീർത്തിയാണ് ഭഗവാന്. അങ്ങനെയുള്ള ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഈ തരത്തിലുള്ള ചരിത്രം ശ്രീശുകാചാര്യര് വളരെ ഭംഗിയായിട്ട് അവിടെ വർണ്ണിച്ചു. 85-ാമത്തെ അധ്യായത്തിൽ വസുദേവരുടെ സ്തുതി, അതിനുശേഷം ആ വസുദേവർക്ക് ഭഗവാൻ നൽകുന്ന ഉപദേശം, പിന്നീട് ദേവകിയുടെ ആഗ്രഹം, ആ ആഗ്രഹമനുസരിച്ച് ഭഗവാൻ സുതലത്തിലേക്ക് പോണത്, സുതലത്തിൽ ചെല്ലുമ്പോൾ മഹാബലിയുടെ വളരെ വിശേഷമായിട്ടുള്ള സ്തുതി, അത് കഴിഞ്ഞ് ആ കുട്ടികളെയും കൊണ്ട് ദേവകിയുടെ അടുത്തേക്ക് തന്നെ ഭഗവാൻ എത്തുന്നു. ആ കുട്ടികൾക്കൊക്കെ തന്നെ വീണ്ടും ദേവലോകത്തിലേക്ക് എത്താനുള്ള വഴി ദേവദേവനായിരിക്കുന്ന ഭഗവാൻ ഒരുക്കുന്നു. ഇങ്ങനെ നിരവധി കഥകൾ ചേർന്നിട്ടുള്ള 85-ാമത്തെ അധ്യായം. ഈ ഭക്തന്മാര് ആ ചരിത്രം കേൾക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു. അവരുടെ കാതുകൾക്ക് കഥാശ്രവണത്തെക്കാൾ മറ്റൊന്നുമില്ല. അവരുടെ കർണങ്ങൾക്ക് അലങ്കാരമാണ് ഇത് എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഈ കഥ കേൾക്കുന്നവൻ്റെയും കേൾപ്പിക്കുന്നവൻ്റെയും ശ്രവണവും അതേപോലെ പഠനവും രണ്ടും ഏറ്റവും ശ്രേഷ്ഠമാണ്. അവർക്കൊക്കെ ആ മനസ്സ് ഭഗവാനിലേക്ക് തിരിയുകയും അതോടൊപ്പം തന്നെ അത് സ്ഥിരമായി അവിടെ നിൽക്കുമെന്ന് തന്നെയല്ല, അവസാനത്തിൽ ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി എന്നുള്ള രീതിയിൽ ആ ഭക്തൻ പുനരാവർത്തിരഹിതമായിരിക്കുന്ന വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും എന്ന് ഫലശ്രുതി കൂടി സൂതപൗരാണിക നൈമിഷാരണ്യത്തിൽ ശൗനകാദി ഋഷീശ്വരന്മാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഓർമ്മിപ്പിച്ചു. അങ്ങനെയാണ് മൃതാഗ്രജാനയനം, മരിച്ചുപോയ കുട്ടികളെ കൊണ്ടുവന്ന ആ ഭഗവാന്റെ ലീല,
അവിടെ സമർപ്പിക്കുന്നത്. അങ്ങനെ 85-ാമത്തെ അധ്യായം ഭക്ത പാദങ്ങളിൽ, ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവരിലും ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ, ഭക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ 85-ാമത്തെ അധ്യായത്തോടുകൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ്. നാളെ 86-ാമത്തെ അധ്യായം പരീക്ഷത്തിൻ്റെ ഒരു ചോദ്യത്തോടുകൂടിയാണ് നാളെ നമ്മൾ ഭാഗവതം ആരംഭിക്കുക. ആ ചോദ്യം എന്താണ്? എൻ്റെ അച്ഛൻ്റെ അമ്മ, എൻ്റെ മുത്തശ്ശി അല്ലേ, ശ്രീകൃഷ്ണൻ്റെ സഹോദരി, ബലരാമൻ്റെ സഹോദരി സുഭദ്ര, ആ സുഭദ്രയെ എങ്ങനെയാണ് എൻ്റെ മുത്തച്ഛൻ അർജുനൻ വിവാഹം ചെയ്തത്? ഇതാണ് അറിയാൻ താല്പര്യം. അത് പറഞ്ഞു തരണേ. ബ്രഹ്മൻ വേദിതുമിച്ഛാമ സ്വസാരം രാമകൃഷ്ണയോഹോ യഥോപയേമേ വിജയോ യാ മമാസീൽപിതാമഹി എന്ന്. എൻ്റെ മുത്തശ്ശിയെ, പിതാമഹി എൻ്റെ മുത്തശ്ശി, അച്ഛൻ്റെ അമ്മ, ആ അമ്മയെ എൻ്റെ മുത്തശ്ശൻ വിവാഹം ചെയ്ത കഥ, അത് കേൾക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുകയാണ്. കുട്ടികൾക്കൊക്കെ അങ്ങനെയാണ് പൊതുവിൽ, മുത്തശ്ശൻ്റെ കല്യാണക്കഥ, മുത്തശ്ശിയുടെ കല്യാണക്കഥ, അച്ഛൻ്റെ കല്യാണക്കഥ, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇതേപോലെ പരീക്ഷത്തൊരു ചോദ്യം, ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് നമുക്ക് 86-ാമത്തെ അധ്യായത്തിൽ, ദശമസ്കന്ധം 86-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുക. അത് നാളെ അനുസ്മരിക്കാൻ ഭഗവാൻ അവസരവും അനുവാദവും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഭഗവത്പാദങ്ങളിൽ തന്നെ ഈ അക്ഷരപ്പൂക്കളെ സമർപ്പിക്കുന്നു. ഹരി ഓം. ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സദതം നൽകിയിടും ഭക്തി പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം കലിമലമദനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായൂജ്യം ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം പവനപുരേഷ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം
കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം വേദവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം വേദവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു ദാഥ ശരണം വേദവ ചരണയുഗം വാമനായി വിളങ്ങിയ ദേവ ശരണം വേദവ ചരണയുഗം ഭാർഗവരാമനതായൊരു ദേവ ശരണം വേദവ ചരണയുഗം ദശരഥ നന്ദനായൊരു ദേവ ശരണം വേദവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം വേദവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം വേദവ ചരണയുഗം യശോദ തനയാ സുന്ദര രൂപ ശരണം വേദവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം വേദവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം വേദവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം വേദവ ചരണയുഗം പവനപുരേശാരാധാ കൃഷ്ണ ശരണം വേദവ ചരണയുഗം ചോറ്റാനിക്കരവാഴും ദേവി ശരണം വേദവ ചരണയുഗം സംഭസദാശിവ ശംഭോ ശങ്കര ശരണം വേദവ ചരണയുഗം ഹരിഹര പുത്ര ആശ്രിത മിത്ര ശരണം വേദവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം വേദവ ചരണയുഗം മൂഷിക വാഹന മോദക ഹസ്ത ശരണം വേദവ ചരണയുഗം ഭക്തജന പ്രിയ ഭാഗവത പ്രിയ ശരണം വേദവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം വേദവ ചരണയുഗം ഗുരുപവന പുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തുയദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവാ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാക് ഭവേൽ. അസതോ മാ സദ്ഗമയാ തമസോ മാ ജ്യോതിർഗമയാ മൃത്യോർമാ അമൃതം ഗമയാ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിയോ.